കേരളത്തിലെ രണ്ടാമത്തെ അലോട്ട്മെന്റിന് ശേഷം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും അലോട്ട്മെന്റിന് ശേഷം ഇനി മോപ്പപ്പിലേക്കുള്ള നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചോദ്യമായിട്ട് പലരും ചോദിക്കുന്നുണ്ട്. അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിൽ നമ്മൾ 2021-ലെയും 2022-ലെയും സെക്കൻഡ് അലോട്ട്മെന്റിൽ അവസാന റാങ്കുകളും 2021-ൽ മോപ്പപ്പിൽ ലഭിച്ച റാങ്കുകളും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഡാറ്റയും ഞാൻ അതിൽ കൊടുക്കുന്നില്ല, കുറഞ്ഞ ഡാറ്റകളൊക്കെ ഞാൻ പറയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ സെയ്ഫ് അളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്റ്റിയോളോ അസസ്മെന്റ് സെന്റർ കൊണ്ടുവട്ടി. ആദ്യം നമുക്ക് ഗവൺമെന്റ് കോളേജുകൾ നോക്കാം. 814 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് രണ്ടാമത്തെ അലോട്ട്മെന്റിൽ. അത് ഈ വർഷം 898 മാറിയിട്ട് ഏകദേശം 84 മാറ്റം അവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ വർഷം മോപ്പപ്പിൽ 1178 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷവും നമുക്ക് ഏറെക്കുറെ ആ റാങ്കിന് അടുത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. EWS കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് 2939 എന്നുള്ളത് ഈ വർഷം 4067 പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം മോപ്പപ്പിലും അതേ റാങ്ക് തന്നെയാണ് പോയിരിക്കുന്നത്, 2939 എന്നുള്ളത്. അപ്പോൾ ഈ വർഷം മേ ബി കുറച്ചും കൂടെ കൂടുതൽ ആളുകൾക്ക് കിട്ടിയേക്കാം. 168 അവരുടെ കാറ്റഗറി റാങ്ക് കഴിഞ്ഞ വർഷം. ഈ വർഷം അത് ഏകദേശം 193 വരെ പോയിട്ടുണ്ട്. ഏകദേശം 25 കാറ്റഗറിക്കാരും കൂടെ അഡീഷണൽ അവിടെ പ്ലേസിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇഴവ വിഭാഗത്തിന് 1479 എന്നുള്ളത് 1898 മാറി. കാറ്റഗറി 199 നിന്ന് 265 മാറി. കഴിഞ്ഞ വർഷം മോപ്പപ്പിൽ അവർക്ക് 1551 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ 1900 വരെയൊക്കെ ഇനി ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മുസ്ലിം 1125 കാറ്റഗറി അന്ന് 352 പോയിട്ടുണ്ടായിരുന്നത്. അത് ഈ വർഷം 1316 പോയിട്ടുണ്ട്. അപ്പോഴത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 490. അതായത് കുറേ ആളുകൾ മുസ്ലിം വിഭാഗത്തിലൊക്കെ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ കാറ്റഗറി റാങ്ക് പോയിരിക്കുന്നത്. 191 മാറ്റം അവിടെ കാണാം. 1484 വരെ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം അത്ര കണ്ടുണ്ടാവോ ഇല്ല എന്നൊക്കെ ഉള്ളതിന് വരുമ്പോൾ തന്നെ അറിയുള്ളൂ. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പ്രതീക്ഷിക്കാം. 145 കാറ്റഗറിയുടെ മാറ്റം നിലവിലുണ്ട് എന്നുള്ളതാണ്. ബാക്ക്വേർഡ് ഹിന്ദു 2264 കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. 77 കാറ്റഗറി 2312 62 കുറഞ്ഞൊക്കെയാണ് കാറ്റഗറി റാങ്ക് എന്നുള്ളത്. ബാക്ക്വേർഡ് ഹിന്ദു 2264 നിന്ന് 2312 അവിടെ മോപ്പപ്പിൽ മാറ്റമില്ല. ധീവര 5818 നിന്ന് 6308 24 നിന്ന് 35 മാറിയിട്ടുണ്ട്. വിശ്വകർമ്മ 1863 2668 അവിടെ 805 റാങ്കിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാം. പക്ഷേ കാറ്റഗറി നോക്കുമ്പോൾ 24 ഉള്ളത്, പക്ഷെ കാറ്റഗറി നോക്കുമ്പോൾ 36 എന്നുള്ളത് 39 ആയിട്ടുള്ളൂ. ഏകദേശം 3 മാറ്റേ കാണാൻ സാധിക്കുള്ളൂ. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 3676 അത് ഈ വർഷം 3358 കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കാറ്റഗറി 15 എന്നുള്ളത് 19 നാല് വിദ്യാർത്ഥികൾ കൂടെ കൂടുതൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കുടുംബി 11276 12 എന്നുള്ളതിൽ നിന്ന് 11775 13 ഒരു കാറ്റഗറി കൂടെ കൂടിയിട്ടുണ്ട്. KN 6655 എന്നുള്ളത് 11542 ആയിട്ടുണ്ട്. 4850 റാങ്കിന് മാറ്റമുണ്ട്. പക്ഷെ അവിടെ 12 കാറ്റഗറി 15 മാറി. 3 കുട്ടികൾക്കും കൂടി അഡീഷണൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളൂ. ആ റാങ്കിൽ വരുമ്പോൾ ഇത്രയും റാങ്ക് വന്ന കുട്ടികൾ വരുന്ന സമയത്ത് ആകെ 15 പേരെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. വലിയ റാങ്കിൻ്റെ മാറ്റം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. SC 10948 ആയിരുന്നു 178 അത് ഈ വർഷം 11242 ആയിട്ടുണ്ട്. പക്ഷെ 204 എന്നുള്ള ഏകദേശം 26 കുട്ടികൾക്ക് കൂടെ അഡീഷണൽ അഡ്മിഷൻ ലഭിച്ചു. കഴിഞ്ഞ വർഷം SC മോപ്പപ്പ് അലോട്ട്മെന്റ് മാറ്റം വന്നിട്ടുണ്ട്. 11024 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം 11000 ഇപ്പോൾ ഓൾറെഡി ഓവറായി. ചിലപ്പോൾ ഒരു 12000 വരെ ഉള്ളവർക്ക് കിട്ടുമായിരിക്കും. ഇനി പ്രൈവറ്റ് കോളേജുകൾ നോക്കാം. സ്റ്റേറ്റ് മെറിറ്റ് 6736 എന്നുള്ളത് ഈ വർഷം 8604 പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏകദേശം അത് 7904 വരെ പോയിട്ടുണ്ടായിരുന്നു മോപ്പപ്പ് അലോട്ട്മെന്റിൽ. അപ്പോൾ ഈ വർഷം അതിലേറെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലേറെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. EZ 13948 എന്നുള്ളത് ഈ വർഷം 12905 കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 14573 വരെ പോയിട്ടുണ്ടായിരുന്നു. ഇഴവ 7271 അത് 8604 കഴിഞ്ഞ വർഷം 8134 വരെ പോയിട്ടുണ്ടായിരുന്നു മോപ്പപ്പ് അലോട്ട്മെന്റിൽ. മുസ്ലിം 8916 അത് ഈ വർഷം 9521 പോയിരിക്കുന്നു. കഴിഞ്ഞ വർഷം 8945 പോയിരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ അതിലേറെ നമുക്ക് ഏകദേശം 9550 വരെയൊക്കെ അല്ലെങ്കിൽ 9500 വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മുസ്ലിംസ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ബാക്ക്വേർഡ് ഹിന്ദു 7148 അത് ഈ വർഷം 8192 പോയിരിക്കുന്നത്. അതും നമുക്ക് ഏകദേശം ഒരു 8954 അല്ലെങ്കിൽ 9000 അടുത്തൊക്കെ പ്രതീക്ഷിക്കാം.
ദീപര 8400 ആണ്, അത് 8265 പോയിരിക്കുന്നത്. വിശ്വകർമ്മ 8549 ആണ്, സെക്കൻഡ് അലോട്ട്മെന്റ് പോയിരിക്കുന്നത്. മോപ്പപ്പിൽ മാറ്റമൊന്നുമില്ല, അത് ഈ വർഷം 10446 പോയിരിക്കുന്നു. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കഴിഞ്ഞ വർഷം 8464 ആണ്, ഈ വർഷം 9295, കഴിഞ്ഞ വർഷം മോപ്പപ്പിൽ പോയിട്ടില്ല. കുടുംബി 10491, അത് ഈ വർഷം 14875 ആണ്. പക്ഷേ കാറ്റഗറി റാങ്ക് മാറ്റേണ്ടത് 26 എന്നുള്ളത് 27 ആയിരിക്കുന്നു, കഴിഞ്ഞ വർഷം മോപ്പപ്പിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. കെ എൻ 11074 ആണ്, അത് ഈ വർഷം 13680, അവിടെയും റാങ്ക് 24 പോയിരിക്കുന്നു 23-ൽ നിന്ന്. എസ് സി 12935 ആണ്, 275 എസ് സിയുടെ കാറ്റഗറി റാങ്ക് എന്ന് പറഞ്ഞത്. അത് ഈ വർഷം 12954 പോയിരിക്കുന്നു, 299 ആളുകൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അത് ഏകദേശം ഒരു 12900 അല്ലെങ്കിൽ 13000 വരെ പ്രതീക്ഷിക്കാം. എസ് ടി 24962 ആയിരുന്നു, 65 കാറ്റഗറി, ഈ വർഷം 21262 പോയിരിക്കുന്നത്. റാങ്ക് കുറഞ്ഞേക്കാണ്, കാറ്റഗറി ആണെങ്കിലും 62 പോയിട്ടുള്ളൂ. ഇതാണ് ഒരു ടോട്ടൽ ഒരു അവലോകനം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു പ്രിഡിക്ഷൻ കറക്റ്റ് ആണെന്നില്ല, ഏറെക്കുറെ എന്നാലും നിങ്ങൾക്കൊരു ധാരണ കിട്ടാം, ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മോപ്പപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിയമങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റിൽ ഞാൻ തന്നെ കൺഫ്യൂസ്ഡാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. എന്തായാലും അതിന് എനിക്ക് ലഭിച്ച ഇൻഫോർമേഷൻസൊക്കെ അനുസരിച്ചിട്ടുള്ള വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ആ ബെൽ ബട്ടൺ അമർത്തിയേക്കുക, മറ്റ് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമുണ്ട്, പ്ലസ് ടു ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളിലേക്ക് ഒന്ന് ചാനലിലേക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് അടങ്ങിയ വീഡിയോ വരുന്നുണ്ട്. അതുപോലെ കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇപ്പോൾ നിങ്ങൾ MBBSഓ BDSഓ ഒക്കെ പഠിക്കാനോ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കരിയർ പ്ലാനിങ് കറക്റ്റാണോ നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അന്ന് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താലും കാണാം. താഴെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.